ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, 4 വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ്, വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 9, തിങ്കളാഴ്ച. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ MC കമറുദ്ദീൻ MLA കൂട്ടുപ്രതി പൂക്കോയ തങ്ങൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പൂക്കോയ തങ്ങൾ ഒളിവിലെന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു. പൂക്കോയ തങ്ങളുടെ മകൻ ഹിഷാമിനെതിരെയും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇയാളും വഞ്ചനക്കേസിൽ പ്രതിയാണ്. ഹിഷാം ദുബായിലേക്ക് കടന്നെന്നാണ് സൂചന. അതേസമയം MC കമറുദ്ദീനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ നൽകി. സ്വപ്നയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പി ശ്രീരാമകൃഷ്ണൻ നിയമസഭയെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. സ്വപ്ന സുരേഷുമായുള്ള വ്യക്തിബന്ധവും കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും നിയമസഭയെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ നോക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനം ദുർബലപ്പെടുത്തലാണെന്ന് സുരേന്ദ്രൻ. വിമർശനങ്ങൾക്കിടയാക്കിയ കേരള പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസിന്റെ ഭരണഘടനാ സാധുത ഗവർണർ പരിശോധിക്കുന്നു. സൈബർ ആക്രമണങ്ങൾ തടയാൻ നിലവിലെ നിയമവ്യവസ്ഥകൾ പോരെന്ന് കണ്ടാണ് നിയമ ഭേദഗതി തീരുമാനിച്ചത്. ഇത് പോലീസിന് അമിതാധികാരം നൽകുന്നതിനോടൊപ്പം മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നതാണെന്ന ആക്ഷേപം ഉയർന്നതിനാലാണ് ഓർഡിനൻസിൽ കൂടുതൽ പരിശോധനകൾക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുനിഞ്ഞത്. സംസ്ഥാനത്ത് ഇന്നലെ 48,798 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,440 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1,692. രോഗം സ്ഥിരീകരിച്ചവരിൽ 105 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,699 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 585 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 51 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6,853 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. എറണാകുളം 644, തൃശൂർ 641, കോഴിക്കോട് 575, മലപ്പുറം 540, കൊല്ലം 488, ആലപ്പുഴ 479, തിരുവനന്തപുരം 421, കോട്ടയം 406, കണ്ണൂർ 344, പാലക്കാട് 306, ഇടുക്കി 179, കാസർഗോഡ് 159, പത്തനംതിട്ട 153, വയനാട് 105. സംസ്ഥാനത്ത് ഇന്നലെ 9 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 617 ഹോട്ട്സ്പോട്ടുകൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥർ കോവിഡ് നിരീക്ഷണത്തിൽ. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും പൊളിറ്റിക്കൽ സെക്രട്ടറി ദിനേശൻ പുത്തലത്തിനും കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണിത്. ശബരിമല തീർത്ഥാടകർക്കുള്ള കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തീർത്ഥാടകർ കോവിഡ് ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. നിലയ്ക്കൽ എത്തുന്നതിന് 24 മണിക്കൂർ മുൻപ് എടുത്തതായിരിക്കണം ഈ സർട്ടിഫിക്കറ്റ്. ആന്റിജൻ പരിശോധന നടത്തി നെഗറ്റീവാണെന്ന് കണ്ടെത്തിയാലും എല്ലാ മുൻകരുതലും സ്വീകരിക്കണം. ആകാശവാണി ആലപ്പുഴ പ്രസരണ നിലയം ഭാഗികമായി പൂട്ടാനുള്ള തീരുമാനം 1 ആഴ്ചത്തേക്ക് മരവിപ്പിച്ചു. AM ആരിഫ് MP ഇടപെടലിനെ തുടർന്നാണ് നടപടി. FM നിലനിർത്തി AM ട്രാൻസ്മീറ്റർ പ്രവർത്തനം അവസാനിപ്പിക്കാനായിരുന്നു കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ ഉത്തരവ്. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കോവിഡ് 19 പകർച്ചവ്യാധി മൂലമുണ്ടായ മാന്ദ്യത്തിൽ നിന്ന് രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ അടുത്ത സാമ്പത്തിക വർഷത്തിൽ തിരിച്ചുവരവ് നടത്തുമെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ ദിനേശ് കുമാർ ഖര പറഞ്ഞു. ധനകാര്യരംഗത്തെ നയിക്കുന്നവർ ചെലവ് ഉൾക്കൊള്ളാൻ പഠിക്കുന്നതിലൂടെ കൂടുതൽ പക്വതയുള്ള സമ്പദ്വ്യവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോട്ട് നിരോധനത്തിന്റെ 4ാം വർഷത്തിൽ മുൻ തീരുമാനത്തെ ശക്തമായി ന്യായീകരിച്ച് വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് കള്ളപ്പണം കുറയ്ക്കാനായെന്നും നികുതി നടപടികൾ കൂടുതൽ സുതാര്യമായി രാജ്യത്തിന്റെ പുരോഗതിക്ക് നോട്ട് നിരോധനം ഏറെ സഹായകരമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 4 വർഷം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ചില മുതലാളിത്ത സുഹൃത്തുക്കളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ നോട്ട് നിരോധനമെന്ന നീക്കം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ നശിപ്പിച്ചെന്ന് രാഹുൽഗാന്ധി.
2016 നോട്ട് നിരോധനം ജനതാൽപര്യം കണക്കിലെടുത്തല്ലെന്നും രാജ്യത്തിന്റെ സമ്പദ്ഘടന അതുമൂലം തകർന്നെന്നും രാഹുൽ ഗാന്ധി. ബീഹാറിൽ വോട്ടെണ്ണൽ നാളെ. മഹാസഖ്യത്തിന് മുൻതൂക്കം നൽകുന്ന സർവേ ഫലങ്ങൾ NDA തള്ളിക്കളഞ്ഞു. എന്നാൽ ബീഹാറിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് തുടക്കം മുതൽ വ്യക്തമാണെന്ന് RJDയും കോൺഗ്രസും. തമിഴ്നാട്ടിൽ സർക്കാർ നിർദ്ദേശം ലംഘിച്ച് വീണ്ടും വേലിയാത്ര നടത്തിയ BJP പ്രവർത്തകർ അറസ്റ്റിൽ. തമിഴ്നാട് BJP അധ്യക്ഷൻ L. മുരുകൻ ഉൾപ്പെടെ 100 പ്രവർത്തകരാണ് അറസ്റ്റിലായത്. കോവിഡ് പശ്ചാത്തലത്തിൽ അടച്ചിട്ട സംസ്ഥാനത്തെ ക്ഷേത്രങ്ങൾ ഉടൻ തുറക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ. ക്ഷേത്രങ്ങൾക്കുള്ള പ്രവർത്തന നിർദ്ദേശങ്ങൾ ദീപാവലിക്ക് ശേഷം പുറത്തിറക്കും. 9-12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂളുകൾ ദീപാവലിക്ക് ശേഷം തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കമ്പ്യൂട്ടർ ബാബ എന്നറിയപ്പെടുന്ന സ്വയം പ്രഖ്യാപിത ആൾ ദൈവം നന്ദിയോ ത്യാഗി അറസ്റ്റിൽ. ത്യാഗിയെയും 6 അറസ്റ്റ് ചെയ്തത്. മധ്യപ്രദേശിലെ ഇൻഡോറിലെ ആശ്രമത്തിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ച കെട്ടിടം പൊളിക്കുന്നതിന്റെ ഭാഗമായാണ് ഇയാളെ കരുതൽ തടങ്കലിലാക്കിയത്. ഈ മാസം 3 ഡൽഹിയിൽ ദിനംപ്രതിയുള്ള കോവിഡ് കേസുകളുടെ എണ്ണം 6,000 മുകളിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ 13% വായുമലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞു. വടക്കൻ കാശ്മീരിലെ കുപ്വാരയിലെ മച്ചിൽ മേഖലയിൽ തീവ്രവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു. ആർമി ക്യാപ്റ്റനും 2 സൈനിക ഓഫീസർമാരും 1 BSF ജവാനും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. രാജ്യത്ത് ഇന്നലെ 46,660 കോവിഡ് രോഗികൾ. മരണം 490. ഇതോടെ ആകെ മരണം 126,653. ഇതുവരെ 85.53 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 5.09 രോഗികൾ മാത്രമാണുള്ളത്. 79.15 പേർ രോഗമുക്തി നേടി. ഡൽഹിയിൽ ഇന്നലെ 7,745 കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ 5,585 പേർക്കും പശ്ചിമബംഗാളിൽ 3,920 പേർക്കും കർണാടകയിൽ 2,740 പേർക്കും ആന്ധ്രയിൽ 2,237 പേർക്കും തമിഴ്നാട്ടിൽ 2,334 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 463,209 പുതിയ കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 96,363 പേർക്കും ഫ്രാൻസിൽ 38,619 പേർക്കും ഇറ്റലിയിൽ 32,616 പേർക്കും ഇംഗ്ലണ്ടിൽ 20,572 പേർക്കും ജർമ്മനിയിൽ 14,026 പേർക്കും പോളണ്ടിൽ 24,785 പേർക്കും രോഗം ബാധിച്ചു. 5,731 പേരാണ് ഇന്നലെ മരിച്ചത്. അമേരിക്കയിൽ 480 പേരും മെക്സിക്കോയിൽ 485 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 5.07 കോവിഡ് രോഗികളും 12.61 മരണവും സ്ഥിരീകരിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ട ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങിയാലുടൻ ഭാര്യ മെലാനിയ വിവാഹമോചനം നേടുമെന്ന് വെളിപ്പെടുത്തൽ. വൈറ്റ് ഹൌസ് മുൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊടുവിൽ രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനൊപ്പം പറന്നേക്കും. BCCI വക്താവ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നേരത്തെ പരിക്കും ഫിറ്റ്നസും ഇല്ലായ്മയും ചൂണ്ടിക്കാണിച്ചായിരുന്നു സെലക്ഷൻ കമ്മിറ്റി ഹിറ്റ്മാനെ തഴഞ്ഞത്. എന്നാൽ താരം മുംബൈ ഇന്ത്യൻസിനോടൊപ്പം പരിശീലനം നടത്തുകയും സൺറൈസേഴ്സിനെതിരായ മത്സരത്തിൽ കളിക്കുകയും ചെയ്തു. 3 പരിക്ക് കാരണം പുറത്തിരുന്ന ശേഷമായിരുന്നു ഇത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 17 കീഴടക്കി ഡൽഹി ക്യാപിറ്റൽസ് 13 IPLന്റെ ഫൈനലിലെത്തി. ചൊവ്വാഴ്ച നടക്കുന്ന ഫൈനലിൽ ഡൽഹി മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഡൽഹി ആദ്യമായാണ് IPL ഫൈനലിലെത്തുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഉയർത്തിയ 190 വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ സൺറൈസേഴ്സിനെ നിശ്ചിത ഓവറിൽ 8 നഷ്ടത്തിൽ 172 എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.